രണ്ട് കമ്പനിയിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്ന് ഒറ്റ പൈസ മേടിച്ചിട്ടില്ല കേട്ടോ. അതൊരു മെയിൻ ആയിട്ടുള്ള കാര്യം, ഒറ്റ ഒരു പൈസ ഞാൻ ഇവർക്ക് ഏജൻസി ഫീസായിട്ടോ ഒന്നും ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാൻ ചെയ്യേണ്ട കോഴ്സ്. നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇറ്റലിയിൽ മെസീന എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ രാവിലെ 7 മണിയായപ്പോൾ ഇവിടെ അടുപ്പിച്ചതാണ്. ഇനി വൈകിട്ട് 6 മണിയാകുമ്പോൾ ഷിപ്പ് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷിപ്പിൽ എങ്ങനെ നിങ്ങൾക്ക് ജോലിക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ ജോലിക്ക് കയറാം എന്നുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. അപ്പോൾ ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, എങ്കിലും ഓൾമോസ്റ്റ് ഞാൻ കയറിയ അതെ ഞാൻ ഷിപ്പിൽ ജോലിക്ക് കയറിയ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോ. ഓക്കെ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഷിപ്പിൽ ഞാൻ ജോലിക്ക് കയറിയെന്നുള്ളൊരു കാര്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. എൻ്റെ അനുഭവവും എൻ്റെ എക്സ്പീരിയൻസും നിങ്ങൾക്കും എങ്ങനെ ഷിപ്പിൽ ഒരു പൈസ ഒരു രൂപ പോലും പൈസ കൊടുക്കാണ്ട് എങ്ങനെ ജോലിക്ക് കയറാം എന്നുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കയറിയിട്ടിപ്പോൾ ടോട്ടൽ 4 വർഷമായി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറിയത് കാർണിവൽ കമ്പനിയുടെ അണ്ടറിൽ വരുന്ന കോസ്ത എന്ന് പറഞ്ഞ കമ്പനിയിലാണ്, ഞാൻ ഇറ്റാലിയൻ കമ്പനിയാണ്, അതിലാണ് ഞാൻ ജോലി കയറി ആദ്യമായിട്ട്. അപ്പോൾ അവിടെ ജോലിക്ക് എന്ന് വെച്ചാൽ എന്ത് പഠിച്ചവരായിക്കോട്ടെ, ഇപ്പോൾ പല കാര്യങ്ങളും പഠിച്ചവരുണ്ട്. അതിനകത്ത് എഞ്ചിനീയറിംഗ്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചവരുണ്ട്, പിന്നെ എഞ്ചിനിലും അങ്ങനെ ഇങ്ങനെ പഠിച്ചവർ കാര്യങ്ങളുണ്ട്, പല ഹൗസ് കീപ്പിംഗ്, ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ. അപ്പോൾ അസിസ്റ്റന്റ് വെയിറ്റർ ആയിട്ടാണ് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ ക്രൂസ് ലൈൻ അതായത് ലക്ഷറി ക്രൂസ് ലൈനുകളിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. പക്ഷെ അത് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എന്താണ് ഇപ്പോൾ പണ്ടൊക്കെ പറയുമ്പോൾ ഓ ഷിപ്പിലാണെന്നൊക്കെ പറയുമ്പോൾ ഓ അതിങ്ങനെ കിട്ടിയോ ഭയങ്കര അത്ഭുതമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷേ ആ കയറാനുള്ള ഓപ്പർച്യൂണിറ്റികളോ എല്ലാവരും പറഞ്ഞു തരാനുണ്ടല്ലോ. ഇപ്പം ഞാൻ ജോലിക്ക് കയറിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ചേട്ടൻ, സ്വന്തം ചേട്ടൻ വഴിയാണ് ഞാൻ ജോലിക്ക് കയറിയത്. പുള്ളിയുടെ റെക്കമെൻഡേഷനോ ഒന്നുമല്ല, നമ്മൾ പുള്ളി വഴി പറഞ്ഞു തന്നു പോകാൻ എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് എവിടെയാണ് ഇൻ്റർവ്യൂ, ഏതാണ് സൈറ്റ് എന്ന് ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ വഴിയാണ് ഞാൻ ജോലിക്ക് കയറിയത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ചെയ്യാം. എനിക്ക് അന്നൊന്നും പറഞ്ഞാൽ ആരുണ്ടായിരുന്നില്ല. പിന്നെ ചേട്ടൻ പോയി ആദ്യം, പുള്ളി പോയി ഷിപ്പിൽ കയറി, അത് കഴിഞ്ഞിട്ടാണ് ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നത് എങ്ങനെയാണ് ജോലിക്ക് കയറുന്നത്. അതുപോലെ നിങ്ങളിപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ക്വാളിഫിക്കേഷൻ ഉള്ളവരും അല്ലാത്തവരൊക്കെ ഒരുപാട് പേര് ജോലിക്ക് വേണ്ടി നടക്കുന്നൊരു സമയമാണ്. ഇപ്പോൾ ജോലി ഇല്ലാണ്ട് ഇപ്പോൾ കൊറോണ ആണെങ്കിലും ജോലി ഇല്ലാണ്ട് വീട്ടിലിരിക്കുന്നവരും അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് പോലും അവർക്ക് ഉദ്ദേശിച്ച ജോലിയൊന്നും കിട്ടുന്നില്ല. വേറെ എഞ്ചിനീയർമാരായാലും പല ആൾക്കാരും പല ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്, അതും ചെറിയ ചെറിയ വരുമാനത്തോടുകൂടി. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ജോലിക്ക് കയറുന്നത് വെച്ചാൽ ഞാൻ കോസ്ത എന്ന് പറഞ്ഞ കമ്പനി, ഞാൻ ഷിപ്പിംഗ് കമ്പനി, ഷിപ്പുകൾ നമ്മൾ, ഞാനിപ്പോൾ ഒരു എറണാകുളംകാരാണ്, അപ്പോൾ ഷിപ്പുകൾ നമ്മൾ കൊച്ചിയിലെയോ മട്ടാഞ്ചേരിയൊക്കെ പോകുമ്പോൾ കാണുന്നതല്ലാണ്ട് ഒരിക്കലും ഷിപ്പിൽ ജോലിക്ക് കയറാൻ പറ്റുമെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. കാരണം എന്താണ് പറയുക, നമുക്കതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ അല്ലെങ്കിൽ നമുക്കതിനുള്ളൊരു എന്താണ് നമ്മളതിനുള്ള ആയോ എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. പിന്നെ നമ്മൾ പിന്നെ ഷിപ്പ് എന്ന് പറയുമ്പോൾ കടലിൽ സഞ്ചരിക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾക്ക് എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുമ്പോൾ ഷിപ്പിൽ പോകുമ്പോൾ ഷിപ്പ് മുങ്ങും അങ്ങനെയൊക്കെയുള്ള പേടിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒരു കുറച്ച് ആളോ ഹോട്ടൽ മാനേജ്മെൻ്റ് ഒരു കോഴ്സ് ചെയ്തായിരുന്നു. പിന്നെ നമ്മൾക്ക് മെയിൻ ആയിട്ട് ഇവർ ഷിപ്പിംഗ് കമ്പനികളിൽ ചോദിക്കുന്നവർ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. കാരണം നമ്മൾ ഒരു ഈ കമ്പനിയിലോ എവിടെയാണെങ്കിലും കയറുമ്പോൾ അവർ എക്സ്പീരിയൻസ് ചോദിക്കും. ഫ്രഷേഴ്സിനെ എടുക്കുമെങ്കിലും അവർ എക്സ്പീരിയൻസ് ചോദിക്കും. എങ്കിലും നമ്മൾക്ക് അവർ കുറച്ചെങ്കിലും കാര്യങ്ങൾ അറിയാം. പിന്നെ നമ്മൾ നാട്ടിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ വർക്ക് ചെയ്യുന്നതൊക്കെ എൻ്റെ ഡിഫറെൻ്റ് ആണ് ഒരു ഷിപ്പിൽ വർക്ക് ചെയ്യുക എന്നുള്ളൂ. ഒരു ചിലപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ ഒരു വെയിറ്ററോ അല്ലെ കുക്കോ ആയിട്ട് വർക്ക് ചെയ്താലും ഷിപ്പിൽ വരുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം നമ്മളൊരു 300 പേർക്ക് കൂടിയുന്ന ഒരു 500,000 പേർക്ക് ഒരു ഹോട്ടലിൽ ഞാൻ പ്രിഫർ ചെയ്ത് പറയുന്നത് കൂടുതലും എടുത്ത് പറയുന്നത് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച വർക്ക് വേണ്ടിയിട്ടാണ്. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ എനിക്ക് എൻ്റെ അറിയാവുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ഡിപ്പാർട്ട്മെൻറ്റാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നവർക്ക് നമ്മളൊരു 300-400 പേര് ഒരു ഹോട്ടലിൽ ഒരു ദിവസം വരുമെങ്കിൽ, പക്ഷെ ഒരു ഷിപ്പിൽ ഒരു ആഴ്ചത്തേക്ക് ടൂർ വരുന്നത് ചിലപ്പോൾ ഒരു 4,000, 3,000, 1,500 പേരൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫുഡ് മെനുവിലും നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിയിലൊക്കെ ക്വാളിറ്റിയിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ കോസ്ത എന്ന് പറഞ്ഞ ഷിം കമ്പനി കാർണിവൽ ക്രൂസസിൻ്റെ അണ്ടറിൽ വരുന്ന കോസ്ത എന്ന് പറഞ്ഞ കമ്പനി ഇവിടെ ഞാൻ കോസ്ത ഫാസിനോസോ എന്ന് പറയുന്ന 4,500 പേരുള്ള ഷിപ്പിനാണ്. ക്രൂ അതായത് സ്റ്റാഫ് 1,500 പേരും പാസഞ്ചേഴ്സ് 3,500 പേര് വരുന്ന ഷിപ്പിലാണ് ഞാൻ വർക്ക് ചെയ്തത്. വലിയൊരു ഷിപ്പാണ്. അപ്പോൾ ഞാൻ 2 വർഷം മുമ്പാണ് 2019 കയറി 2021. എൻ്റെ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ 8 മാസമാണ്, 8 അല്ല 9, 8 മാസം തൊട്ട്
ഒരു 9-10 മാസം വരെ, അത് കമ്പനി എങ്ങനെയാണോ അതനുസരിച്ച്. നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ 8 മാസമാണ്. $475 ആണ് എൻ്റെ അന്നത്തെ സാലറി എന്ന് പറയുന്നത്. അത് കൺവേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് 35,000-42 രൂപയൊക്കെ വരും ഏകദേശം. അപ്പം ഡോളറിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് ചില സമയത്തൊക്കെ റേറ്റ് വ്യത്യാസം വരുന്നത്. ആ ഫസ്റ്റ് കോൺട്രാക്റ്റ് ആയിരുന്നു. അപ്പം നമ്മളിപ്പോൾ കയറിയുന്നത് അസിസ്റ്റന്റ് വെയിറ്ററായിട്ട് അവിടെ കയറി കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഡിപ്പാർട്ട്മെന്റിൽ കയറിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറയാം, ഇപ്പം എൻ്റെ ഫസ്റ്റ് ഞാൻ എങ്ങനെയാണ് കയറിയെന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇവിടെ ഇവരുടെ പല പല സൈറ്റുകളുണ്ട്. അതായത് ഇപ്പം ഞാൻ ഫോണിൽ നോക്കുകയാണ്, നമ്മുടെ മിക്കതും ഞാൻ ശ്രദ്ധിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് കൂടിയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ ഫേസ്ബുക്കിൽ ഇപ്പോൾ അവർ ഒരുപാട് പോസ്റ്റുകളിടും. ഇപ്പോൾ കാർണിവൽ സപ്പോർട്ട് സർവീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കാർണിവൽ അണ്ടറിൽ വരുന്ന കമ്പനികൾ, പല രീതിയിലുള്ള കമ്പനികളുണ്ട്. കോസ്റ്റ് ഉണ്ട്, പ്രിൻസസ് ക്രൂസ് ഉണ്ട്, പിയാനോ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ 3-4-5 കമ്പനികൾ കൂടിയതാണ് കാർണിവലിൻ്റെ അണ്ടറിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫേസ്ബുക്കിൽ ഇവരുടെ ക്രൂസ് കരിയർ .in എന്ന് പറയുന്ന ഒന്ന് ഞങ്ങൾ ഫേസ്ബുക്കിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു പേജ്. അതിനകത്ത് ഒരു ഓരോ അപ്ഡേഷനുകൾ ഉണ്ടാവും. ചിലപ്പോൾ വാക്കിംഗ് ഇൻ്റർവ്യൂ ഉണ്ടാവും, ചിലപ്പോൾ എന്താണ് സൂം ഇൻ്റർവ്യൂ, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള ഇൻ്റർവ്യൂലുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ കോസ്റ്റാന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോൾ 5-5 ഇൻ്റർവ്യൂലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആ സമയത്ത് എന്ന് വെച്ചാൽ ആദ്യത്തെ ഇൻ്റർവ്യൂ ഞാൻ ഗോവയിൽ പോയി. അന്നൊരു എനിക്ക് തോന്നുന്നു 10-800 പേര് എടുത്തിട്ടുണ്ടായി ഇൻ്റർവ്യൂവിന്. രാവിലെ 5 മണിക്ക് പോയി, ഇപ്പോൾ ഞാൻ 237-ാമത്തെ നമ്പറായിരുന്നു. അപ്പോഴാളുകൾ വന്ന് അവിടെ നിൽക്കുവാണ്. അന്ന് എനിക്ക് കിട്ടിയില്ല. അന്ന് കാരണം എന്താണ്, നമുക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ഇവർ പുറത്തുനിന്ന് ഇന്ത്യയിലുള്ളവരാണ് കൂടുതലും, പിന്നെ 2-3 പേര് പുറത്തുനിന്നുള്ളവരുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ ചോദിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതി അവർക്ക് ചിലപ്പോൾ ഇവൻ കറക്റ്റായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവർ കൊണ്ടായിരിക്കും എനിക്ക് കിട്ടിയില്ല. രണ്ടാമത് എനിക്ക് മുംബൈയിലായിരുന്നു, അതും കിട്ടിയില്ല. മൂന്നാമത് എനിക്ക് മുന്നേ മുംബൈ ഞാൻ പോയി. പിന്നെ 4-ാമത്തേല് പോയിട്ട് കിട്ടിയില്ല. 5-ാമത്തേലും ബാംഗ്ലൂർ കിടന്നൊരു കോളേജിൽ കിടന്നതിൽ 10,500 പേരുണ്ടായി. അതിനകത്ത് നിന്നാണ് എനിക്ക് സെലക്ഷൻ കിട്ടുന്നത്. കാരണം ഞാൻ ഒരിക്കലും കിട്ടിയില്ല. പക്ഷെ ഞാൻ അടുത്തിട്ടാണ്, ഞാൻ പോണില്ല എന്ന് വിചാരിച്ചു നിന്നാണ്. കാരണം കുറെ പോയി കിട്ടിയില്ല എന്ന് വിചാരിച്ചു നിന്ന്, പിന്നെ അവസാനം ജസ്റ്റ് ഒന്ന് വന്നപ്പോൾ പോയേക്കാന്ന് ചോദിച്ച് പോയപ്പോൾ കിട്ടി ഭാഗ്യത്തിന്. അപ്പോൾ അവർ കൂടുതലും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മളിപ്പോൾ പഠിച്ചത് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കാര്യങ്ങളുണ്ട്. പക്ഷേ എങ്കിലും അവർ നമ്മളോട് ചോദിക്കുന്ന എക്സ്പീരിയൻസ് ആണ്. ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്, നമ്മൾ അതനുസരിച്ച് എന്താണ് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഹോട്ടലിൽ സർവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ മെനു എന്തൊക്കെയാണ്, ഇപ്പോൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൽ വന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ അതിൻ്റേതായ എക്സ്പീരിയൻസും കാര്യങ്ങളും അവർ ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടി വരും. അതാണ് ഇത് ഫസ്റ്റ് ഇംപ്രഷൻ, എന്താ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് അറിയില്ല. അതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതി. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം അവിടെ, ഇപ്പം ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഇത് ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ അവിടെ പോയി. അപ്പോൾ ഇൻ്റർവ്യൂ ഇന്ന ദിവസം ബാംഗ്ലൂർ ഒരു കോളേജിലാണ്. 10 മണി തൊട്ട് ചിലപ്പോൾ 8-5 മണി വരികയുള്ളൂ. അപ്പോൾ നമ്മൾ തലേദിവസം പോയി ചിലപ്പോൾ താമസിക്കും, അല്ലെങ്കിൽ രാവിലെ എത്താവുന്ന രീതി ചെന്ന് അവിടെ ഫ്രഷായി നമ്മൾ അവിടെ ചെല്ലു കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നല്ല ക്യൂ ആയിരിക്കുള്ളൂ. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഇവയൊക്കെ നമ്മുടെ സമയ ഡേറ്റ് ആയിരിക്കും, അതായത് നമ്മുടെ നമ്പർ ആയി കഴിയുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുടെ. ചിലപ്പോൾ ഒരു 8 പേരുണ്ടാവും, പല പല കസേരകളിൽ പല സ്ഥല റൂമുകളിൽ ഇരിക്കുന്നു. നമ്മൾ ചെല്ലണം, ഗുഡ് മോർണിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴേക്കും അവർ നമ്മുടെ സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. അവരത് വായിച്ചു നോക്കും. പക്ഷെ ഒരിക്കലും അവർ എന്താണ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു കൊടുക്കാനുള്ള ചിലപ്പോൾ സമയം കാണില്ല. കാരണം 10,500 പേര് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അവർക്ക് തീർക്കേണ്ടിയാണ്. അപ്പോൾ അത് കാരണം നമ്മളുടെ പെർഫോമൻസ് ആണ് ശരിക്കും അവർ നോക്കുന്നത്. നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ പെർഫോമൻസ്. നമ്മളവരോട് ചോദിക്കും എവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്തത്. അപ്പോൾ നമ്മളിങ്ങനെ പറയാം, ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുക. എപ്പോഴും ഫ്ലുവൻ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും പറയാൻ നമ്മൾ ശ്രമിക്കണം കേട്ടോ. ഇപ്പോൾ എന്ത് ഇൻ്റർവ്യൂവിലാണെങ്കിലും നല്ല കോൺഫിഡൻറ്റോടുകൂടി. ഇപ്പം നമുക്ക് ഒരു ജോലി കിട്ടില്ല എന്നുള്ളതിന് കുഴപ്പമൊന്നുമില്ല, അത്ര ടെൻഷൻ അടിക്കേണ്ടി വരും. നമ്മൾ ഇൻ്റർവ്യൂവിന് പോയി കിട്ടില്ലെങ്കിൽ കിട്ടില്ല, പോകുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ഇൻ്റർവ്യൂ, അല്ലാണ്ട് അവർ നമ്മളിൽ നിന്ന് നമ്മുടെ പൈസ പോകും, അല്ലെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് ചിലപ്പോൾ ഇനി ഒരിക്കലും കിട്ടാവുന്ന രീതിയിലൊന്നുമല്ല. കിട്ടില്ലെങ്കിൽ കിട്ടിയില്ല, അടുത്ത ഇൻ്റർവ്യൂ അത്രേ. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് 5-ാമത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അവർ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും. നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്, അപ്പോൾ നമ്മൾ പഠിച്ച ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ അതാണ് അത് ചോദിക്കുക. അപ്പോൾ അവർ പറയും അത് വേക്കൻസി ഉണ്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മളത് കറക്റ്റ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ, നമ്മുടെ നാട്ടിൽ നമ്മുടെ എക്സ്പീരിയൻസ് കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്, അവർ ഓക്കെ സെലക്ട് ചെയ്യും. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഇതിനകത്ത് ഈ എൻ്റെ ഒരു ഇതുണ്ട്, ഇവരൊരു നേരത്തെ ഒരു പരസ്യമുണ്ട്. അതിനകത്ത് ഇവർ ചോദിച്ചിരിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്നത് വി ആർ ഹിയറിങ് ഡെക്ക് ആൻഡ് എൻജിൻ റാങ്ക്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഡെക്കിലെ എൻജിനീയറും ആവശ്യമുള്ളവരെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ജോയിനിങ് ദ ഓൺബോർഡ് ടീം ഓഫ് കാർണിവൽ ക്രൂസ് ലൈൻ ടു എൻജോയ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിംഗ് വർക്ക് എൻവയോൺമെൻറ്റ് ഓർ ട്രാവൽ ആൻഡ് അഡ്വഞ്ചർ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ വി ആർ ലുക്കിംഗ് ഫോർ എന്ന താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ചോദിച്ചത് ഓർഡിനറി സീമാൻ, ഏബിൾ ബോഡി, ഫയർ പെട്രോൾ, മൺസൂൺ, കാർപ്പൻ്റർ, ഡെക്ക് അഡ്മിനിസ്ട്രേറ്റർ, അങ്ങനെയാണ്. ഇപ്പം എഞ്ചിനിലാണ് വൈപ്പർ, ഓയിലർ, വെൽഡർ, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, പമ്പർ, അങ്ങനെ അസ്റ്റർ, മോട്ടോർമാൻ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്.
അപ്പൊ ഇതിനകത്ത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ചോദിച്ചിരുന്നു, മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് വേണം ഈ ഫീൽഡിൽ, ഈ പറഞ്ഞതിൽ. പിന്നെ ടെക്നിക്കൽ സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത് വേണം. പിന്നെ ഫ്ലുവൻസി ഇൻ സ്പോക്കിൻ ഇംഗ്ലീഷ് നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം. മസ്റ്റ് ആയിട്ടും ഒരു 10 പാസ്സായിരിക്കണം. അത് എല്ലാത്തിലും എഴുതിയിട്ടുണ്ട്, മിക്ക പരസ്യത്തിലും 10 പാസ്സായിട്ട് നിന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എക്സ്പീരിയൻസിലാണ്. നിങ്ങൾക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടോ, പിന്നെ നിങ്ങൾക്ക് സംസാരിക്കുന്നത് കറക്റ്റാണോ, നല്ല അടിപൊളിയായിട്ട് ഫ്ലുവൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അവർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരുടെ സൈറ്റ് ഉണ്ട്, www.cruisecareer.in, നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ കുറച്ച് അതിനെ കുറച്ച് രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് പാടാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും, എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ കൊടുക്കണം. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത്, ഭയങ്കര പാടായിരുന്നു. നമുക്ക് ചിലതൊന്നും മനസ്സിലാവില്ല, അത് കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം അറിയുന്ന കാര്യങ്ങൾ നമുക്ക് ഫില്ല് ചെയ്തെല്ലാം റെഡിയായി കൊടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ, അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോളോ ഗ്രൂപ്പിൻ്റെ റിവേറ എന്ന് പറഞ്ഞ ഓഷ്യാന ക്രൂസ് എന്ന് പറഞ്ഞ റിവേറ എന്ന് പറഞ്ഞ ഷിപ്പിലാണ്. ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2022 ജോയിൻ ചെയ്തത്. ഇത് അമേരിക്കൻ കമ്പനിയാണ്, അത്യാവശ്യം നല്ല കമ്പനിയാണ്. ഇവിടെയാണെങ്കിൽ സാലറി സ്കെയിലിൽ ഒരുപാട് വ്യത്യാസമൊക്കെ ഉണ്ട്, മറ്റേതിൽ വളരെ കുറവാണ്. പക്ഷെ അത് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു കമ്പനിയാണ്. അപ്പോളോ എന്ന് പറയുന്നത് ലക്ഷറി ക്രൂസ് ലൈനാണ്, വലിയ മതി. ഇവർക്ക് ഒരു 4-5 ഷിപ്പുകളുള്ളൂ, അത് 1200 പാസഞ്ചേഴ്സ് ഒക്കെ ഉള്ള ഷിപ്പാണ്. കോസ്റ്റ എന്ന് പറയുന്നത് 6,000-7,000 പാസഞ്ചേഴ്സ് ഉള്ള ഷിപ്പുകൾ വരെ ഉണ്ട് ഇപ്പോൾ. അത് അവർക്ക് 10-12 13 ഷിപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരുപാട് വ്യത്യാസമൊക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ വർക്കിംഗ് അവേഴ്സിലൊക്കെ വ്യത്യാസമുണ്ട്. കോസ്റ്റയിൽ 11 മണിക്കൂർ വർക്ക് ചെയ്യണം, ഉച്ചയ്ക്ക് 1 മണിക്കൂർ ലഞ്ച് ഉണ്ടാവും. ഇവിടെ 10 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി അപ്പോളോ എന്ന് പറഞ്ഞ കമ്പനിയിൽ. അപ്പോൾ അതിൻ്റെതായ വിഷയമുണ്ട്. അപ്പോൾ കാമാക്ഷി എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട് നമ്മുടെ, അത് ഫേസ്ബുക്കിലുണ്ട്, ടൈപ്പ് ചെയ്ത് നോക്കാം. അവർക്കുള്ള സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുവഴിയാണ് ഞാൻ, ആ ഏജൻസി വഴിയാണ്. പല ഏജൻസികളുണ്ട് കേട്ടോ, ഇപ്പോൾ ഒരുപാട് ഷിപ്പുകളുണ്ട്. വേറെ MSC എന്ന് പറയുന്ന കമ്പനികളുടെ, റോയൽ കരീബിൻ്റെ, ഡിസ്നിയുടെ, അങ്ങനെയൊക്കെ ഒരുപാട് കമ്പനികളുടെ, വൈക്കിംഗ്, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ കാമാക്ഷി എന്ന് പറയുന്നത് ഈ അടുത്തൊരു 4 മാസം കൊണ്ടാണ് ഞാൻ ഷിപ്പിൽ കയറി. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 1 മാസമായി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാമാക്ഷിയിൽ സൈറ്റ് നോക്കി അതിനകത്ത് രജിസ്റ്റർ ചെയ്യാം, അവർക്ക് മെയിൽ അയക്കാം. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ചോദിക്കും. എനിക്ക് ഈ കമ്പനിയിൽ ഞാൻ ഡയറക്റ്റുള്ള ഇൻ്റർവ്യൂ ആയിരുന്നില്ല, ഈ കൊറോണയൊക്കെ ഉള്ള കാരണം അവർ സൂം ഇൻ്റർവ്യൂ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഓൾറെഡി ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ കയറിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ ഷിപ്പിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ അയച്ചു കൊടുത്ത് അവർ നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കും. അപ്പോൾ ഇൻ്റർവ്യൂവിന് വിളിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ ആ ഡിപ്പാർട്ട്മെൻ്റ് ഇല്ലെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞിട്ട് ഒരു കോൺട്രാക്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനകത്തേക്ക് ട്രാൻസ്ഫർ ആവാമെന്ന് പറയും. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കയറാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടുന്നവരെ നമുക്ക് ഇൻ്റർവ്യൂവിന് പോകാം. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അവർ രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ ഉണ്ടാവും. ആദ്യത്തെ ഇൻ്റർവ്യൂ ജസ്റ്റ് ഒരു നമ്മുടെ ഒരു ബ്രീഫ് പോലെ, നമ്മുടെ ഒരു ചെറിയൊരു ഒരു 3-5 മിനിറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെലക്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഓഫർ ലെറ്റർ ആയിരുന്നു. എനിക്ക് കോസ്റ്റയിൽ അങ്ങനെ വന്ന്, അതുമായിട്ട് എനിക്ക് മുംബൈ പോയിരുന്നു. ഞാൻ ബാംഗ്ലൂർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് സെലക്ട് ആക്കി കഴിഞ്ഞാൽ എനിക്കൊരു ഓഫർ ലെറ്റർ തന്നു. അതുമായിട്ട് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും 3 ദിവസം കഴിഞ്ഞിട്ട് മുംബൈയിൽ എത്തണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി 2nd ഇൻ്റർവ്യൂ, അത് 1 ദിവസത്തെ ഫുൾ ഇൻ്റർവ്യൂ ഉണ്ടായി. അതിനകത്ത് നമ്മൾ പല ഇൻ്റർവ്യൂ ഉണ്ട്, ലിസണിങ് ഉണ്ട്, നമ്മൾ പിന്നെ എന്താണ് നമ്മുടെ സ്പീക്കിംഗ് ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, പിന്നെ ഫേസ് ലാസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ട്, പിന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ട് വേണം പോകാൻ. പക്ഷേ ചിലപ്പോൾ 3 ദിവസത്തിനുള്ള സമയം കിട്ടില്ല. ഫ്ലൈറ്റിനായി പോയത് കാരണം ട്രെയിനിൽ പോയിക്കാൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാനോ ചിലപ്പോൾ കറക്റ്റ് എത്താനോ അങ്ങനെ നമുക്ക് ടയേർഡ് ആവുമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും വൈകിട്ടായപ്പോഴേക്കും എനിക്ക് അവർ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ചിലപ്പോൾ ഒരു 600 പേര് ചിലപ്പോൾ ഒരു 100 പേരേക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ ആ വൈകിട്ടായപ്പോൾ എന്നെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴേക്കും സന്തോഷമായി. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവരുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ STCW ചെയ്യണം. STCW സീമാൻസ് എല്ലാവരും ചെയ്തിരിക്കണം. അതായത് ST ഷിപ്പിൽ കയറുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളും എല്ലാ സേഫ്റ്റിയുടെയും എല്ലാമായിട്ടുള്ളൊരു കോഴ്സാണ് STCW. എനിക്ക് തോന്നുന്നു 15 ദിവസമാണ് STCW കോഴ്സ് ചെയ്യേണ്ട സമയം. അതിനകത്ത് എല്ലാ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, പാസഞ്ചർ ഫ്യൂമലൈസേഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനെ പല പല സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ ഏറ്റവും എങ്കിലും അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം നിങ്ങളെ. അതൊരു 15 ദിവസം, അതിനൊരു 10-25,000 രൂപ. പിന്നെ സീമാൻ ബുക്ക്, അതായത് ഞാൻ നേരത്തെ ഇതിനു മുമ്പ് എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സീമാൻ ബുക്ക് എന്ന് പറഞ്ഞൊരു പാസ്പോർട്ട് പോലത്തെ ബുക്ക്, അത് ഇപ്പം മസ്റ്റാക്കി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിനൊരു അപ്ലൈ എല്ലാം കൂടി നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ 700 രൂപ മതി ഓൺലൈൻ. പക്ഷേ നമ്മൾ ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് വളരെ പ്രശ്നമാണ്. അതും വഴി നിങ്ങൾ ഒരു ഏജൻസി വഴി ഏൽപ്പിക്കുകയാണെങ്കിൽ 3,000 രൂപയൊക്കെ ആവും. ഇപ്പോൾ എത്രയാണെന്ന് അറിയില്ല. ഞാൻ നീതപ്പം എനിക്ക് 2,500-3,000 രൂപ. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം വേണം. നമ്മളതിനുള്ളിൽ ഇപ്പോൾ കയറുന്നതിന് മുമ്പ് STCW നിർബന്ധമായിട്ടും നമ്മൾ ചെയ്തിരിക്കണം. എന്നാലും ഒരു ഷിപ്പിൽ സെലക്ട് ചെയ്താൽ നമുക്ക് അത് ജോലിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇതെല്ലാം അവർക്ക് അപ്ഡേറ്റ് ആയിട്ട്
മെയിൽ അയച്ചു കൊടുക്കണം. അവരെ ചോദിക്കും, നമ്മൾ അതനുസരിച്ച് അപ്ഡേറ്റ് ആയിട്ട് അയക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെഡിക്കൽ ഉണ്ടാവും. നമ്മൾ മെഡിക്കൽ എന്ന് പറഞ്ഞാൽ ഫുൾ ബോഡി മെഡിക്കൽ, ഹാഫ് മെഡിക്കൽ ഒക്കെയാണ്. അതായത് മെഡിക്കൽ എന്ന് പറയുന്നത്, ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മളത് പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒരു സ്ഥലം കേരളത്തിൽ ആകെ എറണാകുളത്ത് ബാലാജി മെഡിക്കൽസ് എന്ന് പറയുന്നത് സെന്റ് ആൽബർട്ട്സ് കോളേജിൻ്റെ ഒക്കെ ബാക്കിലായിട്ട് ബാലാജി മെഡിക്കൽസ് എന്ന് പറയുന്ന മെഡിക്കൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ. അപ്പൊ കേരളത്തിലുള്ള മിക്കവരും എനിക്ക് തോന്നുന്നു എറണാകുളത്താണ് വരുന്നത്. പിന്നെ ചെന്നൈയിൽ, കോയമ്പത്തൂർ, പൂനെ, മുംബൈ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ. അത് ഷിപ്പിലുള്ളവർക്ക്, സീമാൻസിന് വേണ്ടി മാത്രം ഉള്ളൊരു മെഡിക്കലാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. അവർ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ മെഡിക്കൽ ഉണ്ട്, മെഡിക്കലിൽ നമ്മൾ ഫിറ്റായാൽ മാത്രമേ നമ്മൾ അടുത്ത കാര്യങ്ങൾ പ്രോസസ്സിങ്ങിന് നടക്കുള്ളൂ. ചിലപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളായിരിക്കും, ചിലപ്പോൾ ശ്വാസം മുട്ടോ അല്ലെങ്കിൽ വേറെ ഹിസ്റ്ററി എന്തെങ്കിലും ഉള്ളതായിരിക്കും, മേജർ സർജറി എന്തെങ്കിലും കഴിഞ്ഞതോ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഫിറ്റ് ആവില്ല നമ്മൾ. അപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു മെഡിക്കൽ എടുക്കുമ്പോൾ ഏട്ടോ. അപ്പോൾ മെഡിക്കൽ എടുത്ത് കഴിഞ്ഞാൽ മെഡിക്കലിൽ എനിക്കൊരു 10,000-10,000 രൂപ 9,000 രൂപ ഒക്കെ അടുത്ത് ആവും. അത് നമുക്ക് റീഫണ്ട് ചെയ്യുകയും കിട്ടില്ല. ഈ ഞാനിപ്പോൾ വന്ന കമ്പനിയിൽ എനിക്ക് റീഫണ്ട് കിട്ടും. ഇപ്പോൾ അപ്പോളോ എന്ന് പറഞ്ഞ കമ്പനിയുടെ യോഷ്യാന ക്ലോസസിൽ എനിക്ക് ആ ബില്ലും കാര്യങ്ങൾ കൊടുത്താൽ റീഫണ്ട് കിട്ടും. പക്ഷെ വിസയുടെ പൈസ നമുക്ക് എനിക്ക് രണ്ട് കമ്പനിയും റീഫണ്ട് ചെയ്തിട്ടുണ്ട്. കോസ്റ്റാഡ മെഡിക്കൽ മാത്രമേ റീഫണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ മെഡിക്കൽ എടുത്ത് നമ്മളെടുത്ത് അവരെ ഒറിജിനൽ നമ്മൾ ചെയ്ത് തരും, ബാക്കി അവർ മെയിൽ അയച്ച് നമ്മുടെ കമ്പനിക്ക് അയക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം എനിക്ക് അത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസത്തെ ട്രെയിനിങ് ഉണ്ട് ഹൈദരാബാദ്. കാരണം നമ്മൾ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ട് നമ്മൾ ഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഷിപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറേ രീതികളുണ്ട്. അപ്പോൾ ഹൈദരാബാദ് ശരിക്കും ഒരു ഷിപ്പിൽ ഏത് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള, അതായത് അത്യാവശ്യം ഹോട്ടൽ മാനേജ്മെൻറ്റാണ് അവർ കൂടുതലും ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്തേക്കുള്ള ഒരു ഏകദേശം നമുക്ക് ഷിപ്പിൽ എങ്ങനെയായിരിക്കും അതേപോലത്തെ ഒരു രീതിയിൽ അവർ മേക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലും അല്ലാണ്ട് തിയറിയും കാര്യങ്ങളുണ്ട്, ചെറിയ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെ പഠിപ്പിച്ച് 15 ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വിടും. അതിൻ്റെ ചിലവെന്ന് വെച്ചാൽ പോകേണ്ട ചിലവും പിന്നെ നമ്മൾ താമസിക്കേണ്ട ചിലവും നമ്മൾ എടുക്കണം. ബാക്കി അവരുടെ ഫുഡ്, അതായത് നമ്മളവിടെ ചെയ്യേണ്ട വർക്കും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് ചിലവഴിക്കുന്നത്. അതിന് റീഫണ്ടൊന്നും കിട്ടില്ല. അപ്പോൾ ഞാനത് കഴിഞ്ഞ് എനിക്ക് ഏകദേശം ഒരു 9.5 മാസം എടുത്ത് ഞാൻ ഇതെല്ലാം പ്രോസസ്സിങ് കഴിഞ്ഞ് ഷിപ്പിൽ കയറാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ലാസ്റ്റ് മെഡിക്കൽ ഉണ്ട്. പിന്നെ യെല്ലോ ഫീവർ വാക്സിനേഷൻ എടുത്തിരിക്കണം ഷിപ്പിൽ കയറുന്നവർക്ക്. അത് നമ്മുടെ കൊച്ചിൻ പോർട്ടലാണ് യെല്ലോ ഫീവർ വാക്സിനേഷൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അത് ആദ്യം പറയണമായിരുന്നു, സോറി. ഷിപ്പിൽ ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് പറയേണ്ട കാര്യം, ഈ നമ്മൾ ഷിപ്പിൽ കയറുന്ന ഒരുപാട് പേര് ഷിപ്പിൽ കയറുന്നുണ്ട്. അവർ ഈ ഞാൻ കയറുന്ന രണ്ട് കമ്പനിയിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്ന് ഒറ്റ പൈസ മേടിച്ചിട്ടില്ല കേട്ടോ. അതൊരു മെയിനായിട്ടുള്ള കാര്യം. ഒറ്റ ഒരു പൈസ ഞാൻ ഇവർക്ക് ഏജൻസി ഫീസായിട്ട് ഒന്നും ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാൻ ചെയ്യേണ്ട കോഴ്സിൻ്റെ പൈസ അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട മെഡിക്കലിൻ്റെ പൈസ മാത്രമാണ് എനിക്ക് ഇതിൻ്റെ കയ്യിൽ നിന്ന് ചിലവായിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏജൻസി ഫീസായിട്ടോ കൺസൾട്ടേഷൻ ഫീസായിട്ടോ ഒന്നും കൊടുക്കണ്ട. അതുകൊണ്ട് ഇപ്പോൾ പലരും കൺസൾട്ടേഷൻ ഫീസും ഏജൻസി ഫീസും 2-3 ലക്ഷം രൂപ കൊടുത്ത് കയറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനിയുള്ള ഡയറക്റ്റാണ്, അതായത് ഈ കോസ്റ്റായാലും കാർണിവൽ ആയാലും കാമാക്ഷി ആണെങ്കിലും ഏത് കമ്പനിയാണെങ്കിലും അവർ ഡയറക്റ്റ് വിളിക്കുന്ന ഇൻ്റർവ്യൂവിൽ ഒരു പൈസയും നമ്മൾ കൊടുക്കണ്ട. ഞാൻ ഒറ്റ പൈസയും കമ്പനിക്കോ അല്ലെങ്കിൽ ഒന്നിനും കൊടുത്തിട്ടില്ല. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കണം. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പ് വരുത്തുക, അത് ഫേക്ക് ആണെന്നുള്ളത്, അത് തട്ടിപ്പാണെന്നുള്ളത്. ഡയറക്റ്റ് വിളിക്കുന്ന ഇൻ്റർവ്യൂ കമ്പനി ഒരിക്കലും പൈസ ചോദിക്കില്ല. അത് ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക്. അത് ഏത് കമ്പനി ഡയറക്റ്റ് വിളിച്ചാലും പൈസ ഒരിക്കലും ചോദിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങളത് മനസ്സിൽ വെച്ചേക്കുക. ഇപ്പോൾ ഏജൻസിയിൽ സമീപിക്കുമ്പോൾ അവർ പൈസ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോദിക്കണം എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ അവർ പറയുന്നതിനെയാണെന്നുള്ളത് റീഫണ്ടബിൾ ആണോ, നമ്മളത് ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ പൈസ മേടിക്കുന്ന ഒരു വഴിപാടിക്കും ആരും പോകേണ്ട കാര്യമില്ല. കമ്പനി ഡയറക്ടർ മുൻപ് ഫ്രീ ആണ്, ഫുൾ ഫ്രീ ആണ്. അപ്പോൾ ഞാനിപ്പോൾ 9 മാസം കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പോകാറാകുമ്പോഴേക്കും മെഡിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോകണേൽ 15 ദിവസം 10 ദിവസം മുമ്പൊക്കെ മെഡിക്കലും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് മെഡിക്കലെടുത്ത് അയച്ചു കൊടുക്കണം. അപ്പോഴേക്കും അവർ പോകാറാകുമ്പോൾ ഒരു 3-4 ദിവസം. അപ്പോൾ ഞാൻ കോസ്റ്റ് തന്നാറ് കമ്പനി എനിക്ക് ഒരു മാസം മുമ്പ് തന്നെ നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നു. ടിക്കറ്റിനൊന്നും ഒരു പൈസ നമ്മൾ കൊടുക്കണ്ട, അത് ടിക്കറ്റെല്ലാം കമ്പനി എടുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഈ പുതിയ ഓഷ്യാന എന്ന് പറഞ്ഞ കമ്പനിയിൽ കയറിയപ്പോൾ അവർ 3 ദിവസം മുമ്പാണ് എനിക്ക് ഒരു ദിവസം മുമ്പാണ് എനിക്ക് ടിക്കറ്റും കാര്യങ്ങളെല്ലാം വന്നത്. ഇപ്പോൾ കൊറോണ കോവിഡ് ടെസ്റ്റുകളും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ടാണ് ഇരിക്കാം, എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് ടിക്കറ്റിൻ്റെ പൈസ, പക്ഷേ ഇപ്പോഴത്തെ കമ്പനിയിൽ എൻ്റെ നിന്ന് സാലറി നിന്ന് അവർ കട്ട് ചെയ്യും. ഫസ്റ്റ് കോൺട്രാക്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഹോസ്റ്റയിൽ കട്ട് ചെയ്യില്ലായിരുന്നു, നമുക്ക് ഫുൾ സാലറി കിട്ടും. ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാശ് ഒന്നും കൊടുക്കണം. പക്ഷേ ഇപ്പോൾ ഈ കമ്പനിയിൽ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പൈസ അവർ നമ്മളെ കയ്യിൽ നിന്ന് പിടിക്കും. പക്ഷേ കുഴപ്പമില്ലാത്ത സാലറിയും പിന്നെ അത്യാവശ്യം നല്ലൊരു കമ്പനിയുമാണ്. അപ്പോൾ ഷിപ്പിൽ കയറുന്നതിന് ഒരുപാട് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ലോഡ് പേപ്പറും കാര്യങ്ങളും ഞാൻ കൊണ്ടുപോകുമെന്ന് നിങ്ങളെ കാണിച്ചായിരുന്നു. അപ്പോൾ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളെന്ന് പറയുക, നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കുക, പിന്നെ നമ്മൾ പറ്റിക്കപ്പെടാണ്ടിരിക്കുക. ഇവരെല്ലാവരും ഡയറക്റ്റ് കമ്പനികൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അപ്പോൾ ഷിപ്പിലെ ലൈഫ് എന്ന് പറയുന്നത് ഇതിനോട് ചെറിയായിട്ടൊരു കൂടി ചേർക്കാം. ഷിപ്പിൽ ശരിക്കും നമ്മുടെ ജോലി നമ്മൾ തന്നെ ചെയ്യണം, വേറെ ആരും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല. ഇവിടെ പല കൺട്രീസിലുള്ള പല രാജ്യങ്ങളിലുള്ള
പല ആളുകളും വർക്ക് ചെയ്യുന്നുണ്ട്. ഫിലിപ്പീൻസും ഇന്തോനേഷ്യ, ഇന്ത്യ, ഇറ്റലി, ഹോണ്ടുറസ്, അങ്ങനെ പല പല ആളുകളും ഈ ഷിപ്പുകളിൽ വർക്ക് ചെയ്യുന്നത് പല കൾച്ചറുകളാണ്. അപ്പൊ പല പിന്നെ നമ്മൾ പല രാജ്യങ്ങളിൽ പോകും. ഞാൻ തന്നെ ഇപ്പൊ ഒരു 10-20 രാജ്യങ്ങൾ പോയിട്ടുണ്ട്. അത് ഒരു വലിയൊരു നല്ലൊരു കാര്യം, ട്രാവൽ ചെയ്യാൻ പറ്റുന്നവർക്ക് ഒരു വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ ഷിപ്പുകളിൽ ഇപ്പോഴും കണ്ടിന്യൂസ് ഡ്യൂട്ടി ആയിരിക്കുള്ളൂ, ഓഫും കാര്യങ്ങളും ഒന്നും കിട്ടില്ല. ഒരു പനി വന്നാൽ ഡോക്ടർ അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഒരു ലീവ് കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ജോലിക്ക് ഇവിടെ ഷിപ്പിൽ കയറിയോ, അന്ന് തൊട്ട് തിരിച്ച് ചിലപ്പോൾ രാവിലെ വന്നേ വരെ നമ്മൾ ജോലി ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ ബോഡി ടയേർഡ് ആവാം. അപ്പം വരുന്നവരെല്ലാവരും അത് കൂടുതൽ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളിപ്പോൾ പൈസ കിട്ടും, അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും കാണാം എന്ന് സന്തോഷിച്ച് സങ്കടം എന്ന് പറഞ്ഞ് സന്തോഷിച്ചൊക്കെ വരും. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും ഒരു മാസം 2 മാസം കഴിഞ്ഞ് പറ്റാണ്ട് തിരിച്ചു പോയിക്കാൻ ചിലപ്പോൾ ഇവർ വിടണമെന്നില്ല. കാരണം നമ്മൾ അതിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാശ് എൻ്റെ ഈ കമ്പനി പിടിക്കുന്നുണ്ട്, കോസ്റ്റ് പിടിക്കുന്നില്ല. അപ്പോൾ അത് കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഇതിൻ്റെ വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരും ബുദ്ധിമുട്ടാവും. പിന്നെ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 6 ദിവസം വർക്ക് ചെയ്താൽ 7-ാമത്തെ ദിവസം ഓഫും കാര്യങ്ങളാണല്ലോ. ഇവിടെ അങ്ങനെയില്ല, ഫുൾ ടൈം വർക്കാണ്. 12 മണിക്കൂർ വർക്കായിരിക്കുള്ളൂ, 12 മണിക്കൂർ ഉറങ്ങാം, അതാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചിലപ്പോൾ ഇത്തിരി ബ്രേക്ക്, ലഞ്ച് ബ്രേക്കോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ നമ്മൾ പുറത്തിറങ്ങാം എന്നല്ലാണ്ട് നമ്മുടെ ഡ്യൂട്ടി സമയത്ത് നമ്മളിവിടെ ഉണ്ടാവണം. പിന്നെ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വാർണിംഗ് ഒക്കെ കിട്ടാൻ സാധ്യത. ചിലപ്പോൾ ചില കമ്പനികളിൽ 2 വാർണിംഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പറഞ്ഞു വിടും, അത് സെയിം വിപ്പിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3 വാർണിംഗ് ഒക്കെ ഇരിക്കും. അപ്പോൾ അത് ഇവിടുത്തെ കാര്യങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ഒരു ചിലവില്ല ഷിപ്പിൽ. ഞാൻ ഒരു ഉദാഹരണം പറയാം, 50,000 രൂപ നമുക്ക് സാലറി എങ്കിൽ 50,000 രൂപ വീട്ടിലേക്ക് കൃത്യമായിട്ട് അയക്കാം. അയക്കുന്ന ഒരു പൈസ എമൗണ്ട് നമ്മുടെ നിന്ന് പിടിക്കും എന്നല്ലാണ്ട് ഇവിടെ ഒരു ചിലവില്ല. കാരണം എൻ്റെ യൂണിഫോം ഡ്രസ്സ് എല്ലാം ഇവിടെ നിന്ന് കിട്ടും, എല്ലാം ഇവർ അലക്കി തരും. നമ്മുടെ പേഴ്സണൽ ഡ്രസ്സ് മാത്രം നമ്മൾ സോപ്പ് പൊടി കാര്യം കൊണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ വാഷിംഗ് മെഷീനും ഡ്രൈയറുണ്ട്, നമുക്ക് ഉണക്കി അലക്കുകയൊക്കെ ചെയ്യാം. ബാക്കി ഫുഡിന് ഒന്നും പൈസ കൊടുക്കണ്ട, ഫുഡൊക്കെ ഇവിടെ റെഡിയാണ്. നമ്മളെപ്പോൾ നമ്മുടെ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിന് സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് റെഡി, ലഞ്ചിൻ്റെ സമയത്ത് ലഞ്ച് റെഡി, ഡിന്നറിൻ്റെ സമയത്ത് ഡിന്നർ റെഡി, നമ്മൾ കഴിച്ചാൽ മതി. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ പൊരിച്ചതും വറുത്തതും കറി വെച്ചതുമായ ഭക്ഷണമൊന്നും ആയിരിക്കില്ല. ഇവിടെ ഇറ്റാലിയൻ സ്റ്റൈലും അങ്ങനത്തെ പല സ്റ്റൈലുകളുള്ള ഫുഡുകളായിരിക്കുള്ളൂ. ചിലപ്പോൾ ചിലവർക്ക് പിടിക്കണമെന്നില്ല, ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ അത് ഇവിടുത്തെ ഒരു മെനുവാണ്. ആ രീതിയിൽ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടത്തെ എന്ന് വെച്ചാൽ പല രാജ്യം ഗുണങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ക്വാറന്റൈൻ ആണ്, പോസിറ്റീവ് ആണ്, ഞാൻ കോവിഡ് പോസിറ്റീവ് ആണ്. അപ്പം ഞാനിപ്പോൾ 5-ാമത്തെ ദിവസമാണ്, എനിക്ക് 7 ദിവസമാണ് ക്വാറന്റൈൻ. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് മെഡിക്കൽ സപ്പോർട്ട് വലിയ കാര്യമായിട്ടില്ല. കാരണം ഇന്ന് ഇവിടെ തന്നെ ഒരു 150-110 ഐസൊലേറ്റഡ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പം നമ്മൾക്ക് ഇവിടെ ആകെ ഒരു ഡോക്ടർ, ചിലപ്പോൾ 2 ഡോക്ടർ, 3 നേഴ്സുമാരൊക്കെ ഉണ്ടാവുള്ളൂ. ഇവർക്ക് എല്ലാവർക്കും ഓടി നടക്കാൻ പറ്റില്ല. കാരണം പാസഞ്ചേഴ്സിന് ഉൾപ്പെടെ ഉണ്ടാവും, പാസഞ്ചേഴ്സിൻ്റെ കാര്യം നോക്കണം, നമ്മുടെ കാര്യം നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഓടി നടക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാസഞ്ചർ റൂമിലാണ്, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ചിലപ്പോൾ മെഡിസിൻ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല, ചിലപ്പോൾ ഇവർ എല്ലാ ദിവസം വന്ന് നമ്മുടെ സാച്ചുറേഷനോ നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണമെന്നില്ല. കാരണം ഒരുപാട് ആളുകളും എല്ലാവരും ഉള്ളതുകൊണ്ട് അവർക്ക് എപ്പോഴും ഓടി നടന്ന് എല്ലാം ചെയ്യാൻ പറ്റണമെന്ന്, എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ അവർ വരുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നാം. പിന്നെ നമുക്ക് ഒറ്റപ്പെടൽ തോന്നാം. നമ്മുടെ റൂമുകളൊക്കെ വളരെ ചെറിയ റൂമുകളും ചിലപ്പോൾ വലപ്പോൾ വല്ല എന്താണ്, എൻ്റെ റൂമിൽ 4 പേരാണ്, കോസ്റ്റയിൽ 2 പേരായിരുന്നു. അപ്പോൾ അതിൻ്റെതായ ഒരു ചിലപ്പോൾ 4 പേരും കൂടി ഒരു റൂമിൽ കിടക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും. പിന്നെ പല കൺട്രിയിലുള്ളവരും പല കൾച്ചറും അവരുടെ സ്വഭാവങ്ങളും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു ബാത്റൂം ആണ് നമ്മൾ, ചിലപ്പോൾ ഞാനിപ്പോൾ 4 പേരും കൂടി ഒരു ബാത്റൂമാണ് യൂസ് ചെയ്യുന്നത്. ചിലവർ നൈറ്റ് ഷിഫ്റ്റ്, ചില ഡേ ഷിഫ്റ്റ് ആകുമ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഷിപ്പിൽ വരുന്നവർ ഒരിക്കലും ലൈഫ് സെറ്റിലാണെന്നല്ല ഉദ്ദേശിച്ചത്. വൈഫ് ഹാപ്പി ആയിരിക്കും, അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം, പല രാജ്യത്ത് ഇറങ്ങാം എന്ന് വിചാരിച്ചു വേണ്ടി വരരുത്. ജോലി എടുക്കാൻ നിനക്ക് കഷ്ടപ്പാട് അനുഭവിച്ചു, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ജോലി എടുക്കാൻ കഴിയും, അല്ലെങ്കിൽ നന്നായിട്ട് ജോലി എടുക്കാൻ, ഞാൻ ജോലി എടുക്കാൻ വേണ്ടി വരുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഷിപ്പിൽ വരാം. കാരണം ഷിപ്പിൽ വന്നാൽ ഒരുപാട് പ്രൊമോഷൻ കിട്ടും, പല 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 ഡിപ്പാർട്ട്മെൻറ്റിലേയും കിട്ടും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ നിൽക്കുന്നതനുസരിച്ചിരിക്കും, നമ്മുടെ ഇതനുസരിച്ചിരിക്കും, നമ്മുടെ എന്താണ് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ആത്മാർത്ഥം എല്ലാം കാരണം നമുക്ക്. എനിക്ക് ഫസ്റ്റ് കോസ്റ്റ് എന്ന കമ്പനിയിൽ എനിക്ക് എൻ്റെ സൂപ്പർവൈസർ എനിക്ക് ഗ്രോത്ത് എന്ന് പറയുന്ന സംബന്ധം, അത് നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറാനുള്ള ഗ്രോത്തും പ്രൊമോഷനും എല്ലാം എനിക്ക് തന്നു. പക്ഷേ ഞാൻ ഷിപ്പിൽ നിന്ന് അവിടെ നിന്ന് ആ കമ്പനിയിൽ നിന്ന് മാറി വേറെ കമ്പനി കയറി. കാരണം അത് സാലറി വളരെ കുറവായതുകൊണ്ടും പിന്നെ കൊറോണ സമയത്ത് കുറേ ഗ്യാപ്പ് വന്നേക്കുന്നതുകൊണ്ടും പിന്നെ ഇറ്റാലിയൻ കമ്പനി, അമേരിക്കൻ കമ്പനിക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും, അതുകൊണ്ടും ഞാൻ ഇപ്പോൾ ഈ കമ്പനിയിൽ കയറിയതാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ നിൽക്കുന്നു അതനുസരിച്ചായിരിക്കുള്ളൂ നിങ്ങൾക്കുള്ള മുന്നോട്ടുള്ള നിങ്ങളുടെ പ്രൊമോഷനും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറുന്നത്. അപ്പോൾ എൻ്റെ ഈ ഷിപ്പിലെ കമ്പനി 8 മാസം കോൺട്രാക്റ്റാണ്, കോസ്റ്റയിൽ 8 മാസം കോൺട്രാക്റ്റാണ്. ഈ അപ്പോളോ എന്ന് പറയുന്ന കമ്പനി ഒരു കോൺട്രാക്ട് ഫിനിഷ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത കോൺട്രാക്റ്റിൽ 6 മാസമാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇയർലി വെക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടിയിൽ ചിലപ്പോൾ സ്ട്രെയിനും സ്ട്രെസ്സും, ചിലപ്പോൾ ഉറക്കം കിട്ടാത്ത കാര്യങ്ങളും, ചിലപ്പോൾ ടയർഡ് ആവുന്ന അവസ്ഥ വരെ ഉണ്ടാവാം.
അത് നമ്മൾ ഡിപ്പെൻഡ്. ഇപ്പൊ നമ്മളൊരു ജോലിയുടെ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റോ അതനുസരിച്ചിരിക്കും. ചിലപ്പോൾ ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിൽ അങ്ങനെ വിചാരിച്ച് ജോലിക്ക് കയറുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു ജോലിക്ക് ഷിപ്പിലേക്ക് ജോലിക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് സൈറ്റുകളുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിൽ നോക്കിയാൽ മതി. ഇപ്പോൾ അടുത്ത ദിവസത്തുള്ള ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വർക്കിംഗ് ഇൻ്റർവ്യൂ എന്ന് പറയുക കാമാക്ഷി www.kamakshi.com എന്ന് പറയുന്ന സൈറ്റിൽ നിങ്ങൾക്ക് പോയി രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യാം. അല്ല, അവർ കൊടുത്തിരിക്കുന്ന ഡേറ്റും സ്ഥലവും നോക്കിയിട്ട് അവിടെ പോയി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം, അതിൽ സെലക്ട് ആവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ മെയിൽ അയക്കും നിങ്ങൾക്ക്. നിങ്ങൾക്ക് താല്പര്യം ഡിപ്പാർട്ട്മെൻ്റ് ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് മെയിൽ അയക്കും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് അവർ ഫോളോ അപ്പ് ചെയ്യുക, അവരെ വിളിക്കുക, സംസാരിക്കുക. അപ്പം ഞാൻ സൈറ്റും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്ത് നിന്ന് കയറാം കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് പേര് ഷിപ്പിൽ കയറാൻ താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിൽ കയറാം. അപ്പോൾ ഇതെല്ലാം ഫുള്ള് കേട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് വേണം. ചിലപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവാം, എങ്കിലും ചിലപ്പോൾ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ അയച്ചു കൊടുക്കാം. അവരും ഇതുപോലെ ജോലി കിട്ടാണ്ട് വീട്ടിലിരിക്കുകയോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ. സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യണമെങ്കിൽ എല്ലാം എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. പിന്നെ ഏറ്റവും വലിയൊരു ഞാൻ ജസ്റ്റ് ഒരു എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയാനൊരു ഞാൻ എനിക്ക് ഏകദേശം ഒരു ചിലവ് കോഴ്സും കാര്യങ്ങളായിട്ട് ചിലവ് വന്ന ഒരു 10-80 രൂപ അടുത്ത് ചിലവ് വന്നു. കാരണം ഈ STCW അങ്ങനെ ഇങ്ങനെ 3-4 കോഴ്സുകളും പിന്നെ നമ്മുടെ എല്ലോ ഫ്യൂർ വാക്സിനേഷൻ പിന്നെ സ്കീം ആൻഡ് ബുക്ക് പിന്നെ നമ്മുടെ ട്രാവലിംഗ് ചാർജ് ചെയ്യുന്ന പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് എല്ലാം കൂടി ഒരു 10-80,000 രൂപ വരുവുള്ളൂ നമ്മുടെ കയ്യിൽ ടോട്ടൽ. ഇപ്പോഴത്തെ 2 വർഷം മുമ്പാണ് കേട്ടോ. ഈ പ്രാവശ്യം എനിക്ക് അത്യാവശ്യം സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ കോഴ്സൊന്നും ചെയ്യേണ്ടി വന്നില്ല. പിന്നെ STCW കാലാവധി 5 വർഷമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുതുക്കേണ്ടി വരും 2nd കോഴ്സ് ചെയ്യണം. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സീമാൻസിന് 40 കിലോ ഒക്കെ നമുക്ക് ലഗേജ് കൊണ്ടുവരാം. അങ്ങനത്തെ കാര്യം അതൊക്കെ പിന്നെ പറയാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് വഴി അറിയും. അപ്പോൾ പേപ്പേഴ്സ് ഒരുപാടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഓട് പാത്രം, ഒരു പേപ്പേഴ്സ് എങ്ങനെ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പോകാൻ പറ്റില്ലാത്ത ഒരവസ്ഥ വരും. അപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ സൈറ്റുകളിൽ പോവുക. ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലുണ്ടോയെന്ന് അറിയില്ല, ഫേസ്ബുക്കിലാണ് ഞാൻ കൂടുതലും കണ്ടേക്കുന്നത്. അവരുടെ സൈറ്റുകളൊക്കെ ഫോളോ ചെയ്യുക, അതിനകത്ത് അവരുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.